ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃത്തെ, നിനക്ക് നല്ലൊരു പ്രഭാതം നേരുകയാണ്. കരുണയുടെ വക്താക്കളാകാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുക. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് കാരുണ്യവും സ്നേഹവും ഒക്കെ മറ്റുള്ളവരിലേക്ക് ധാരാളമായിട്ട് ഒഴുകണം. തൻ്റെ ശിഷ്യന്മാർ ഗോതമ്പ് വയലിലൂടെ കടന്നു പോയപ്പോൾ, സാബത്ത് ദിവസമാണ്, ഗോതമ്പ് കതിരുകൾ പറിച്ചു തിന്നു കഴിഞ്ഞപ്പോൾ ഫരീസേര് സാബത്ത് ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ അടുത്ത് വന്ന് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈശോ അവരെ പൊതിഞ്ഞു പിടിക്കുകയാണ്. പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, ഫരീസേരോട് പറയുന്ന ഒരു വചനമുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12:7 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധകരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. അവരോട് പറയുകയാണ്, നിങ്ങൾ കുറ്റവധിക്കാൻ കാരണം കരുണയുടെ തലം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പ്രിയ സുഹൃത്തെ, കരുണയുടെ ആഴം ഗ്രഹിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം, എങ്കിലേ സുവിശേഷത്തിന് സജീവ സാക്ഷ്യം വഹിക്കുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. നിനക്ക് നല്ല കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ സമർപ്പിക്കുകയാണ്. ജീവിത മേഖലകളിൽ കരുണയുടെ വക്താവായിട്ട് എപ്പോഴും വ്യാപരിക്കുവാൻ ഈ സുഹൃത്തിനെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കർത്താവേ നിന്റെ നിറ സാന്നിധ്യവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജീവനുമേണ്ടി സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമേണ്ടി സർവസ്വവും മുൻപിലാണ് കുമ്പി